നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളെ അത്ഭുതകരമായ രീതിയിൽ കുറക്കുവാനും അതേസമയം അതിൻ്റെ ഒപ്പം തന്നെ നല്ല കൊളസ്ട്രോളെ അധികമായി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന 7 ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ എല്ലാവരും ഭയക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ഇത്രയും അധികം ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇങ്ങനെ പലതരം ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കാരണമാണ് കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഒരു മൂല കാരണമാണ് കൊളസ്ട്രോൾ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നല്ലതാണോ അല്ലെങ്കിൽ ചീത്തതാണോ എന്നുള്ളത് നമുക്കൊന്ന് അറിയാം. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം എന്നതിനെ കുറിച്ചും നമുക്കറിയാം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകമാണ്. എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ ഇത്രയും അധികം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്? കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണതയ്ക്ക്, അതിൻ്റെ ഒരു പൂർണ്ണ വർക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൊളസ്ട്രോൾ, ഫാറ്റ് മോളിക്യൂൾസ്, കൊഴുപ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്നതാണ്. അത് നമ്മുടെ പ്രതിരോധ ശക്തിക്കാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ചിന്തയെ, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി, നമ്മുടെ എല്ലാറ്റിനെയും വർക്ക് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കോശങ്ങളുടെയും ഭിത്തികൾ, ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, സസ്റ്റെയിൻ ആവുന്നത്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നത്, അതിൻ്റെ എല്ലാം ഒരു ഭാഗമായി നിൽക്കുന്നത് തന്നെയാണ് കൊഴുപ്പ് എന്ന് പറയുന്ന ഒരംശം. അപ്പോൾ കൊഴുപ്പും കൊളസ്ട്രോളും എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവൻ്റെ ഭാഗമാണ്. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊഴുപ്പിൻ്റെ അത്യാവശ്യം തന്നെയുണ്ട്. കാരണം തീരെ കൊഴുപ്പില്ലാത്ത, ഇതെല്ലാവർക്കും പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സിന് അറിയുന്നതാണ്, എപ്പോഴും ഒരു ഷോയിന് സമയമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫാറ്റ് കട്ട് ചെയ്യുന്ന പലതരം കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. വെള്ളം പോലും കുടിക്കാതെ തന്നെ അമിതമായി നമ്മുടെ മസിൽ മാത്രം കാണുന്ന രീതിയിൽ, കാണത്തക്ക രീതിയിലുള്ള ഒരു തരം ഫിഗർ അല്ലെങ്കിൽ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലായിരിക്കും എല്ലാവരും തന്നെ ആ ഒരു ബോഡി ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ നടക്കുന്നത്. ആ സമയത്ത് അറിയുന്ന, എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോൾ ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് 4 അല്ലെങ്കിൽ അതിലും കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനുള്ള, ഏതൊരു സമയത്തിലും പെട്ടെന്ന് വീണ് മരിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് എല്ലാവർക്കും തന്നെ, ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും, ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകം തന്നെയാണ് കൊഴുപ്പ്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശം അധികമാണെങ്കിൽ അതിൻ്റെ ഒരു സിംപ്റ്റംസ് ആയിട്ട് നമുക്ക് തീരെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പ്രമേഹമുണ്ടെങ്കിൽ നമ്മൾ, സാധാരണ ഗതിയിൽ നമ്മൾ പറയുന്നത് എന്താണ്, അമിതമായിട്ടുള്ള ദാഹം, അല്ലെങ്കിൽ അമിതമായി നമ്മൾക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, അതേപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഇങ്ങനെ പലതരം സിംപ്റ്റംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് കാണപ്പെടുന്ന അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്ന ഈ ഇങ്ങനെ ഒരു ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള ഒരു പലതരം കാര്യങ്ങൾ കാട്ടുന്ന ഒരു സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മുടെ ശരീരം കാണിക്കാറുണ്ട് അല്ലേ. പക്ഷേ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു വിധത്തിൽ കാണിക്കാറില്ല. പ്രത്യേകിച്ചും മെലിഞ്ഞ, അല്ലെങ്കിൽ ഒരു BMI ഒക്കെ ഒരു 18, നമ്മുടെ നല്ല മെലിഞ്ഞ ഒരു പ്രകൃതമുള്ള, ശരീരപ്രകൃതമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് തീർച്ചയായും നമ്മൾ എന്താണ് വിചാരിക്കുക, നമ്മൾക്ക് ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ്. കാരണം കുറച്ച് പൊണ്ണത്തടിയോ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ഒരു ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് പറയാം അവർക്ക് സാധ്യത ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ മെലിഞ്ഞവർക്ക് പോലും അമിതമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു കാര്യം എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരെന്താണോ ഭക്ഷിക്കുന്നത്, ആ ഒരു ഭക്ഷണത്തിൻ്റെ പോഷക ഗുണം തന്നെയാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളത് ചോദിച്ചറിഞ്ഞതിന് ശേഷം വേണം. അതേപോലെ തന്നെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എടുക്കുന്നതാണ്. നമ്മൾ ആ ഒരു ടെസ്റ്റിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടോട്ടൽ കൊളസ്ട്രോൾ എത്രയുണ്ട്, അല്ലെങ്കിൽ HDL നല്ല കൊളസ്ട്രോൾ എത്രയുണ്ട്, ട്രൈഗ്ലിസറൈഡ് ഷുഗറിൽ നിന്നും വരുന്ന കൊളസ്ട്രോൾ എത്രയുണ്ട്, കൊഴുപ്പ് എത്രയുണ്ട്, അതേപോലെ തന്നെ LDL ലോ ഡെൻസിറ്റി, ഇതിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ
കൂടുതലും എല്ലാവർക്കും അറിയാത്ത ഒരു നോളജ് എന്താണെന്ന് വെച്ചാൽ എൽ ഡി എൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നല്ല എൽ ഡി എൽ ഉണ്ട്, ഒന്ന് ചീത്ത. ഒന്നുകൂടെ ചെറുതായിട്ടുള്ള ഒരു ലോ ഡെൻസിറ്റി, വളരെ ചെറുതായിട്ടുള്ള ബീറ്റ എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു എൽ ഡി എൽ ഉണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിനെ കോട്ടം വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളെല്ലാം ഓക്സിഡൈസ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സ്മോൾ ഡെൻസ് എൽ ഡി എൽ ആണ്. അപ്പോൾ വെറും എൽ ഡി എൽ അല്ല, സ്മോൾ ഡെൻസ് എൽ ഡി എൽ അല്ലെങ്കിൽ ബീറ്റ എൽ ഡി എൽ എന്നെല്ലാം പറയപ്പെടുന്ന ഒരു എൽ ഡി എൽ ആണ്, ചീത്ത കൊളസ്ട്രോൾ ആണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ശരിക്കും കോട്ടം വരുത്തുന്ന, അല്ലെങ്കിൽ ഒരു ബാഡ് ഹെൽത്ത് തരുന്ന ഒരു എൽ ഡി എൽ, ഒരു കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുള്ളതുണ്ട്. ഒന്ന് നല്ലത്, അതേപോലെ തന്നെ ചീത്തത്. ആ ചീത്തതിൽ തന്നെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് കുറച്ച് അത്രയ്ക്കും നമ്മളുടെ ശരീരത്തിനെയും നമ്മുടെ ആരോഗ്യത്തിന് എഫക്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ശരീരത്തിനെ ഭയങ്കരമായി ചീത്ത രീതിയിൽ, കെട്ട രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം എൽ ഡി എൽ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു പൂർണ്ണതയിലുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അറിവോ ഇല്ലെങ്കിൽ കൂടെ നമ്മൾക്ക് ഏതൊരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം, ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായാൽ പോലും മതിയാകും നല്ല ഒരു ആരോഗ്യം സംരക്ഷിക്കാനും. അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ കാരണം വരുന്ന പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കും അതേപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള അതിഭീകരമായ കണ്ടീഷൻസ് എല്ലാം നമുക്ക് തരണം ചെയ്യാനുള്ളത്. അപ്പോൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതേ സമയത്ത് തന്നെ നല്ല കൊളസ്ട്രോളിനെയും വർദ്ധിപ്പിക്കുന്ന 7 ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നന്നായി സംരക്ഷിക്കുന്ന, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതേ സമയത്ത് തന്നെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല ഫാറ്റ്, നല്ല ഒരു കൊഴുപ്പ്, നല്ല ഒരു കൊളസ്ട്രോളാണ് നമ്മുടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിലുള്ള കണ്ടൻസ്. അത് ദിവസവും ഒരു 4 ടേബിൾ സ്പൂൺ കഴിക്കുന്നത്, അത് ചൂടാക്കാതെ തന്നെ. അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ അധികമായി ആൽഡിഹൈഡ്സ് ഫോം ആവുകയും അത് നമ്മൾക്കൊരു വിഷപദാർത്ഥമായി മാറുകയും ചെയ്യുന്ന രീതിയിലുള്ളതാണ്. കാരണം വളരെ വോളറ്റൈൽ, വളരെ മൃദുലമായിട്ടുള്ള ഒരു എണ്ണയാണ് ഒലിവ് ഓയിൽ. കാരണം അത് കുറച്ച് ഹീറ്റാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി മാറുന്ന രീതിയിലുള്ള ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കഴിക്കുന്നതിന് മുകളിൽ ഒന്ന് ഡ്രിസിൽ ചെയ്ത്, നമ്മൾ സാധാരണ സാലഡ്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിൽ ഡ്രസ്സിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതൊഴിച്ച് കഴിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഡെയിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് അവക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ വളരെ സുലഭമായി കിട്ടുന്ന, ഇത് ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക കൺട്രീസിലുണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ്. അവിടുത്തെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. അവർ നമ്മൾ ചോറോ അല്ലെങ്കിൽ ചക്കയോ ഒക്കെ കഴിക്കുന്ന പോലെ അവർക്ക് സുലഭമായി കിട്ടുന്ന, അവരുടെ എല്ലാ ഡിഷിലും ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾക്ക് സുലഭമായി കിട്ടാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവക്കാഡോ എന്ന് പറയുന്നതും വളരെ നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്. എന്തിന്? നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും അതേ സമയത്ത് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും. മൂന്നാമതായി പറയാനുള്ളത് ഫിഷ് ഓയിൽസിനെ കുറിച്ചാണ്, മീൻ എണ്ണയെക്കുറിച്ച്. അപ്പോൾ മീൻ എണ്ണയെക്കുറിച്ച് എപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഹെൽത്ത് വീഡിയോ, ഏതൊരു ഹെൽത്ത് വീഡിയോ എടുത്താലും ഫിഷ് ഓയിലിനെ പറ്റി പറയാത്ത ഒരു ഡോക്ടറും ഈ ഒരു കാലഘട്ടത്തിലില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒമേഗ 3 എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള കൊഴുപ്പ്, നല്ല ഒരു കൊഴുപ്പ്, മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു കൊഴുപ്പിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ, ജനങ്ങൾക്ക് പോലും അത്രയും നന്നായി അറിയുന്ന ഒരു കൊഴുപ്പാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അതുകൊണ്ട് മീൻ എന്ന് പറയുന്നത് വറുത്ത് കഴിക്കാതെ അതിനെ ഒന്നെങ്കിൽ സ്റ്റീം ചെയ്ത് പുഴുങ്ങിയോ അല്ലെങ്കിൽ കറി വെച്ചോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലുള്ള അതിൻ്റെ തന്നെ ഓയിൽസിലുള്ള ഒമേഗ 3 എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് നമ്മൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരം നീർക്കെട്ടുകളെയും ഇൻഫ്ലമേഷൻസിനെയും കുറയ്ക്കുകയും നമ്മൾക്ക് നല്ല ഒരു രീതിയിൽ നല്ല ഒരു ആരോഗ്യം ഉണ്ടാക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫിഷ് ഓയിൽസ്, അത് ഒമേഗ 3 എന്ന് പറയുന്നത്. അത് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 1000 mg. ഇപ്പോൾ നല്ല പനിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കൊഴുപ്പ്, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അതൊരു ദിവസം, ഒരു മാസത്തേക്ക് ദിവസവും ഒരു 1000 mg എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നാലാമതായി നമ്മൾ പറയാനുള്ളത് പിസ്താഷ്യോ, പിസ്റ്റാസ് നമുക്കറിയുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു നട്ടാണ്. നമ്മൾക്ക് ഈ പറയുന്ന നട്സ് വർഗത്തിലുള്ള എല്ലാം തന്നെ, തേങ്ങയാണെങ്കിലും ശരി, ആൽമണ്ട്സ്, വാൾനട്ട്സ്, എല്ലാം തന്നെ നട്സ് പൊതുവിൽ അതിൽ പെടുന്നുണ്ട് നട്സും. അപ്പോൾ ഒരു 3 നട്സ് ഇപ്പോൾ പറയുന്നത്, ഒന്ന് ആൽമണ്ട്,
പിന്നെ പിസ്ത, അതേപോലെ തന്നെ വാൾനട്ട് എന്ന് പറയും. ഇപ്പം ഈ മൂന്നും തന്നെ വളരെയധികം നല്ലതാണ്. പക്ഷേ സോൾട്ട് ഇടാത്തത്, നമ്മൾ ഉപ്പ് ഇടാത്ത നട്ട്സ് തന്നെയാണ് വാങ്ങേണ്ടതും. അതേപോലെ തന്നെ ഒരു കൗണ്ട് വെക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും എല്ലാറ്റിനും ഒരു എണ്ണം വെക്കുന്നതാണ് നല്ലത്. എല്ലാ ന്യൂട്രീഷൻസും നല്ലതാണെങ്കിൽ പോലും അമിതമായി കഴിക്കുന്നുണ്ടെങ്കിൽ, കാലറീസ് എനർജി അധികമായി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, കാലറീസ് അധികമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് എനർജിയായി മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതെല്ലാം തന്നെ കൊഴുപ്പായി മാറുകയും അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പ്രക്രിയ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ഒരു 20 പിന്നെ പിസ്താഷ്യോ, അല്ലെങ്കിൽ ഒരു 15 വാൾനട്ട്, അല്ലെങ്കിൽ ഒരു 15 ആൽമണ്ട്സ്, ബദാം, ഈ ഒരു രീതിയിൽ എല്ലാറ്റിനും ഒരു കണക്ക് വെച്ച് അല്ലെങ്കിൽ എണ്ണം വെച്ച് വേണം നമ്മൾ കഴിക്കുവാനും നമ്മൾ യൂസ് ചെയ്യാൻ. അടുത്തതായിട്ട് പറയാനുള്ളത് ഡാർക്ക് ചോക്ലേറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്ന, നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും അതേ സമയത്ത് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറക്കുവാനും സഹായിക്കുന്ന ഒരു നല്ല കാര്യമാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അത് മധുരം ഇടാത്ത ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഒരു 30 ഗ്രാം, ദിവസവും ഒരു 30 ഗ്രാം കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഈ പറഞ്ഞ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു 7 ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന് പകരമായി വരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്നിടത്തോളം ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഷുഗേഴ്സ്, റിഫൈൻഡ് ഷുഗേഴ്സ്, അരിവർഗ്ഗങ്ങളെല്ലാം ഒന്ന് ഒരു 2 മാസത്തിന് ഒഴിവാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും സഹായിക്കുന്നത്. എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓൾമോസ്റ്റ് ഒരു 70% പേഷ്യൻസിന് പോലും, എല്ലാവരും വളരെ അവശ്യ നിലയിലോ അല്ലെങ്കിൽ കുറച്ച് പ്രായം ആയവരോ ആയതിനാൽ എക്സസൈസ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 3-4 മാസം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു വെക്കണം. പക്ഷേ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ആരോഗ്യമുള്ളവരാണെങ്കിൽ, ഫിസിക്കലായിട്ട് എനർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായും എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എക്സസൈസ്, ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുന്നത് കൂടെ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു ചീത്ത കൊളസ്ട്രോൾ കുറക്കുവാനും നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനുമുള്ള ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു നല്ല പിന്നെ ഫുഡ് സ്റ്റഫ്സും അതേപോലെ തന്നെ എക്സസൈസും എന്ന് പറയുന്നത്. എക്സസൈസ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ സ്ട്രെച്ചിങ്, ഒരു അതിലൊരു 10 മിനിറ്റ് സ്ട്രെച്ചിങ്, ഒരു കുറച്ച് നേരം വാമപ്പ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നല്ല ഹെവി ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു വിറ്റമിനാണ് വിറ്റമിൻ B നയാസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന എല്ലാ വക വെജിറ്റബിൾസിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയും, നമ്മൾ ക്യാബേജ് അല്ലെങ്കിൽ ബ്രോക്കലി, നമ്മുടെ പിന്നെ എല്ലാ തരം ലീഫി ഇലവർഗ്ഗങ്ങൾ, ഇലയായിട്ടുള്ള പിന്നെ പച്ചക്കറി വർഗ്ഗങ്ങൾ നന്നായി കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വിറ്റമിൻ B അധികമായി വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറക്കുവാനും അത് നന്നായി സഹായിക്കും. ഈ പറഞ്ഞ എല്ലാ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സസൈസും നന്നായിട്ട് ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കുറച്ച് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ ചുരുക്കുകയോ ചെയ്തതിന് ശേഷം നല്ല ഒരു ആരോഗ്യം ഉണ്ടാകുവാൻ എല്ലാവർക്കും തന്നെ ആശംസിക്കുന്നു. വീണ്ടും ഒരു നല്ല ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.